കഴിഞ്ഞ തവണ കെ രാധാകൃഷ്ണൻ ചില മെഡിക്കൽ കോളേജിൽ വന്നു കഴിഞ്ഞപ്പോൾ എസ് സി വിദ്യാർത്ഥികൾ നേരിട്ട് സമരം ചെയ്യുകയാണ്, ഞങ്ങളുടെ ഗ്രാൻഡ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട്. എന്ത് ഗതികേടാണത്? ഇപ്പൊ ഈ പറയുന്ന ചേലക്കരയിൽ ഏറ്റവും കൂടുതലുള്ളത് എസ് സി പിന്നോക്ക വിഭാഗങ്ങളുടെ വോട്ടുകളാണ്. അവർക്ക് വേണ്ട ഗ്രാൻഡുകൾ പോലും കൃത്യമായി കൊടുക്കാൻ കഴിയാത്ത സർക്കാരാണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അറിയാം, എതിർസ്ഥാനാർത്ഥിയായിട്ടുള്ള യുവാർ പ്രദീപ് മുമ്പ് പഞ്ചായത്തിന്റെ പ്രതിനിധിയായിട്ടും അതോടൊപ്പം തന്നെ എം എൽ എ ആയിട്ടും ഇരുന്നിട്ടും അദ്ദേഹത്തിന്റെ സ്വന്തം വീട്ടിലേക്കുള്ള വഴി പോലും ഈ സർക്കാരിന് നന്നാക്കാനോ നന്നാക്കി കൊടുക്കാനോ സാധിക്കില്ല. ആ പള്ളം പ്രദേശത്തുള്ള അവിടെയുള്ള ജനങ്ങൾ, അതായത് പ്രദീപിന്റെ തന്നെ ഏരിയയിലുള്ള ആളുകൾ പോലും അവിടെ സമരത്തിൽ ഞങ്ങൾ വോട്ട് ചെയ്യുന്നില്ല, പ്രദീപിന് ഞങ്ങൾ വോട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് അതിൻ്റെ അവസാന ലാപ്പിലെത്തിയിരിക്കുകയാണ്. ഇന്ന് എൻ്റെ കൂടെയുള്ളത് ജിഫിൻ ജോർജ്, ചേലക്കര മണ്ഡലത്തിൻ്റെ യൂത്ത് കോൺഗ്രസ് ഉപാധ്യക്ഷനാണ്. കാൽ നൂറ്റാണ്ട് കാലമായി എൽ ഡി എഫ് ഭരിക്കുന്ന ഒരു നിയമസഭാ മണ്ഡലമാണ്. ഇക്കുറി യു ഡി എഫിന്റെ പ്രതീക്ഷകൾ എന്താണ്? യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെയധികം നിർണായകമായ ഒരു ഇലക്ഷനാണ്. സംസ്ഥാന സർക്കാരിനെതിരെ വളരെയധികം ജനങ്ങൾ ശക്തമായിട്ടുള്ള ഒരു ആന്റി ഇൻക്യുബൻസി, ഭരണവിരുദ്ധ വികാരം നമ്മുടെ നാട്ടിലാകെ അലയടിക്കുന്ന ഒരു കാലഘട്ടമാണിത്. കേരളത്തിലെ ജനം പൊറുതി മുട്ടിയിരിക്കുകയാണ്. സർക്കാർ വളരെ ഭീകരമായ സാമ്പത്തിക പ്രതിസന്ധിയിൽ പെട്ടിയിരിക്കുന്നു. അമിതമായ നികുതി ഭാരം ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ അതിൻ്റെ എല്ലാം വെളിച്ചത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദേശീയ തലത്തിലും അതോടൊപ്പം തന്നെ സംസ്ഥാന തലത്തിലും കോൺഗ്രസിനുണ്ടായ അത്യുജ്വലമായ വിജയം, അത് വലിയൊരു പ്രതീക്ഷയാണ്, വലിയൊരു രാഷ്ട്രീയ പ്രതീക്ഷയാണ് കോൺഗ്രസിന് മുന്നിൽ നൽകുന്നത്. അതോടൊപ്പം തന്നെ അതിൽ ഈ പറയുന്ന രണ്ട് കാൻഡിഡേറ്റുകൾ ഇതിൽ വന്നതിൽ ഈ പറയുന്ന ചേലക്കരയിൽ വളരെ ചെറിയൊരു ഭൂരിപക്ഷത്തിന് മാത്രമാണ് പാർലമെന്റിലേക്ക് രമ്യ ഹരിദാസ് പരാജയപ്പെട്ടത്. എന്നാൽ അതിന്റെ ഭാഗമായിട്ട് തന്നെ നിന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ചേലക്കര നിയമസഭയിൽ രമ്യ ഹരിദാസിന്റെ എതിരെ രാധാകൃഷ്ണനുള്ള ലീഡ് വെറും 5000 മാത്രമായിരുന്നു. 5000 വോട്ടിന് മാത്രമായിരുന്നു അതിന്റെ ലീഡായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതോടൊപ്പം തന്നെ കെ രാധാകൃഷ്ണൻ നിന്ന സ്വന്തം ബൂത്തിൽ, അതായത് അദ്ദേഹത്തിന്റെ ബൂത്തായ തോണൂർക്കരയിൽ കെ രാധാകൃഷ്ണൻ പിന്നിലായിരുന്നു. അതായത് രാധാകൃഷ്ണന്റെ വീട് നിൽക്കുന്ന ബൂത്തിൽ അദ്ദേഹം പിന്നിലായിരുന്നു. അതേപോലെ തന്നെ പിന്നെ കാണാൻ കഴിയുന്ന ഒരു ഫാക്ടർ പ്രധാനമായിട്ട് ചേലക്കര, പഴയന്നൂർ, അതുപോലെ തന്നെ മുള്ളൂർക്കര, ഈ മൂന്ന് പഞ്ചായത്തുകളിലും രമ്യ ഹരിദാസ് ആയിരുന്നു ലീഡ് ചെയ്തത്. ജിഫിൻ, ഞാൻ ഇടപെട്ട് ചോദിക്കുകയാണ്, ചേലക്കരയിൽ ആകെ 9 പഞ്ചായത്തല്ലേ ഉള്ളത്? അതെ, 9 പഞ്ചായത്ത്. 9 പഞ്ചായത്തിൽ 3 പഞ്ചായത്തിൽ രമ്യ ഹരിദാസിനായിരുന്നു ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടോ? അത് ഏതൊക്കെ പഞ്ചായത്താണെന്ന് എന്റെ പ്രേക്ഷകരോടൊന്ന് പറയുമോ? അതായത് പ്രധാനമായും രമ്യ ഹരിദാസ് ലീഡ് ചെയ്തത് ഈ പറയുന്ന പഴയന്നൂര്, 89 വോട്ടിന് ലീഡ് വന്നിരുന്നു. അതോടൊപ്പം തന്നെ ചേലക്കര പഞ്ചായത്ത് വോട്ട് ലീഡ് 89 സംതിങ്ങുന്നു. അതുപോലെ മുള്ളൂർക്കര പഞ്ചായത്ത് ലീഡ് വന്നിരുന്നു. ബാക്കി വന്നിരുന്ന 6 പഞ്ചായത്തുകളിലും രമ്യ ഹരിദാസ് മികച്ച രീതിയിൽ ലീഡ് ചെയ്തിരുന്നു. പക്ഷേ ഈ പറയുന്ന നമുക്ക് ഭൂരിപക്ഷം കിട്ടുന്നതിന് ചില പഞ്ചായത്തുകളിൽ മാത്രമാണ് അതിലൊരു വേരിയേഷൻ ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം, തൃശൂർ ജില്ലയിൽ തന്നെ ഒരു ബ്ലോക്കിൽ 3 പഞ്ചായത്തുകൾ കോൺഗ്രസിന്റെ കയ്യിലുള്ള ബ്ലോക്ക് എന്ന് പറയുന്നത് പഴയന്നൂര് ബ്ലോക്കാണ്. അതായത് ചേലക്കര നിയോജകമണ്ഡലത്തിൽ വരുന്ന ആ ബ്ലോക്കിലാണ് 3 പഞ്ചായത്തുകൾ കോൺഗ്രസിന് നിൽക്കുന്ന 2 ബ്ലോക്ക്, 1 പുതുക്കാടും 1 ചേലക്കരയിലുമാണ്. അത് തൃശൂർ ജില്ലയിൽ, അതായത് കഴിഞ്ഞ സ്വതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ചേലക്കര ഈ പറയുന്ന തൃശൂർ ജില്ലയിൽ കോൺഗ്രസിന് ആകെ പിന്നോട്ട് പോയപ്പോൾ അവിടെ പ്രതീക്ഷയോടെ പച്ചത്തുരുത്തായി നിന്നത് ചേലക്കരയായിരുന്നു. 3 പഞ്ചായത്തുകൾ, അതായത് അന്ന് 2 പഞ്ചായത്തുകളായിരുന്നു, ഇപ്പം ബി ജെ പിയുടെ കയ്യിൽ നിന്ന് കോൺഗ്രസ് പിടിച്ചെടുത്ത തിരുവല്ലാമല പഞ്ചായത്ത് അടക്കം 3 പഞ്ചായത്തുകളിൽ ഇപ്പോൾ കോൺഗ്രസ് ഭരണം നിലനിൽക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതോടൊപ്പം തന്നെ കോൺഗ്രസ് ഭരണത്തിൽ ഇല്ലാതിരുന്നിട്ടും മുള്ളൂർക്കര പഞ്ചായത്തിൽ രമ്യ ഹരിദാസ് ലീഡ് ചെയ്തു എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ആ കാര്യങ്ങളെ കണ്ടുകൊണ്ടാണ് നമ്മൾ ഇതിനെ പറയാൻ പറ്റുള്ളൂ. ഇടതുപക്ഷത്തിന് മുൻതൂക്കമുണ്ട് എന്ന് പറയുന്ന വള്ളത്തോൾ നഗർ പഞ്ചായത്തിലും വരവൂർ പഞ്ചായത്തിലും ഞങ്ങൾക്ക് കൃത്യമായ ലീഡ് ഈ വട്ടം ലഭിക്കുമെന്ന് ഉറപ്പുണ്ട്. അതോടൊപ്പം തന്നെ രാധാകൃഷ്ണന് കിട്ടിയ വോട്ട്, അത് ഈ പറയുന്ന രീതിയിൽ സഖ്യകക്ഷികളുടേതായിട്ടോ അല്ലെങ്കിൽ മറ്റ് കക്ഷികളായി കൊടുത്തിരുന്ന പല സഖ്യകക്ഷികളും, ഇപ്പൊ ഉദാഹരണത്തിന് ഈ പറയുന്ന മുസ്ലിം സംഘടനകളോ അല്ലെങ്കിൽ മറ്റ് കക്ഷികൾ പോലും ഈ വട്ടം ഞങ്ങൾ വോട്ട് ചെയ്യുന്നില്ല എന്ന് പറയുകയാണ്. ഇന്നലെ പരസ്യമായിട്ട് ഇവിടെയുള്ള വെൽഫെയർ പാർട്ടി രമ്യ ഹരിദാസിന് വോട്ട് ചെയ്തു എന്ന പേരിൽ ക്യാമ്പയിൻ തന്നെ അതിൽ ആരംഭിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു ഘട്ടത്തിൽ രമ്യ ഹരിദാസിന് നിശ്ചയമായും വിജയിക്കും, യു ഡി എഫ് വിജയിക്കും എന്നുള്ള കൃത്യമായൊരു പ്രതീക്ഷയാണ് നമുക്ക് മുന്നിലുള്ളത്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന ശക്തമായ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുമ്പോൾ, ഇപ്പൊ തന്നെ അറിയാം, എതിർസ്ഥാനാർത്ഥിയായിട്ടുള്ള യുവാർ പ്രദീപ് മുമ്പ് പഞ്ചായത്തിന്റെ പ്രതിനിധിയായിട്ടും അതോടൊപ്പം തന്നെ എം എൽ എ ആയിട്ടും ഇരുന്നിട്ടും അദ്ദേഹത്തിന്റെ സ്വന്തം വീട്ടിലേക്കുള്ള വഴി പോലും ഈ സർക്കാരിന് നന്നാക്കാനോ നന്നാക്കി കൊടുക്കാനോ സാധിക്കില്ല. ആ പള്ളം പ്രദേശത്തുള്ള അവിടെയുള്ള ജനങ്ങൾ, അതായത് പ്രദീപിന്റെ തന്നെ ഏരിയയിലുള്ള ആളുകൾ പോലും അവിടെ സമരത്തിൽ ഞങ്ങൾ വോട്ട് ചെയ്യുന്നില്ല, പ്രദീപിന് ഞങ്ങൾ വോട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്.
അങ്ങനെ കലുഷിതമായ സാഹചര്യം കൃത്യമായ രീതിയിൽ, പക്ഷെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിന് മുന്നിൽ ഈ ഇലക്ഷനിൽ വെല്ലുവിളികൾ ഉണ്ടായിരിക്കാം. പക്ഷേ ജനങ്ങളുടെ പക്ഷം, ജനങ്ങളുടെ വോട്ട് അത് യു ഡി എഫിനാണ് എന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു. കാരണം ആത്യന്തികമായിട്ട് ഒരു ഇലക്ഷനിൽ ജയവും പരാജയവും തീരുമാനിക്കുന്നത്, ജയിക്കണോ തോൽക്കണോ എന്ന് തീരുമാനിക്കുന്നത് ജനങ്ങളാണ്. അത് ഈ ചേരക്കേരിയിലെ സാധാരണ വോട്ടർമാരാണ്. ആ വോട്ടർമാർ ജനാധിപത്യ ചേരിയോടൊപ്പം തന്നെ നിൽക്കുമെന്നും യു ഡി എഫിനൊപ്പം നിൽക്കുമെന്നും തന്നെയാണ് ഞങ്ങളുടെ ഉറച്ച പ്രതീക്ഷയായിട്ട് ഞാൻ തന്നത്. ജിഫിൻ, ഞാൻ നേരിട്ട് ചോദിക്കും, ജിഫിൻ ഈ നാടിന്റെ ചേലക്കര നിവാസിയാണ്, ഇപ്പോൾ ചേലക്കര താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ പുതിയ കാലത്ത് 25 വർഷമായി എൽ ഡി എഫ് 28 വർഷമായി എൽ ഡി എഫും കൈവശം വെക്കുന്ന ഒരു നിയമസഭാ മണ്ഡലം എന്നൊക്കെ പറയുമ്പോഴും യു ഡി എഫിന് ഏറ്റവും കൂടുതൽ മന്ത്രിമാരെ സമ്മാനിച്ചിട്ടുള്ള ഒരു മണ്ഡലമാണ്. ചേലക്കരയുടെ മണ്ണ് തീർച്ചയായിട്ടും കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് അതിന്റെ ജനാധിപത്യപരമായ വേദികൾ ഇപ്പോഴും കടക്കുന്നത് കൊണ്ടാണല്ലോ ഞങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ പഞ്ചായത്ത് ഇലക്ഷനിൽ ഇത്രയും നല്ലൊരു വിജയം ഉണ്ടായത്. ഇപ്പോഴും നാട്ടിൽ ഈ പറയുന്ന കോൺഗ്രസിന്റെ ഈ പറയുന്ന സഹകരണ ബാങ്കുകളാകട്ടെ, ജനകീയമായിട്ടുള്ള ഒരുപാട് പദ്ധതികൾ ഇവിടെ കോൺഗ്രസ് കൊണ്ടുവന്നു. നിങ്ങൾക്കറിയാം, കെ ആർ നാരായണൻ ഈ പറയുന്ന എം പി ആയിട്ട് ഇവിടെ ഞങ്ങളുടെ സംസ്ഥാനത്തെ പ്രതിനിധീകരിച്ച കാലഘട്ടത്തിലാണ് ഇവിടെ ജലനിധി പദ്ധതി കൊണ്ടുവന്നത്. കോൺഗ്രസ് എന്താണോ ഇവിടെ കൊണ്ടുവന്നത് അതിന് മുകളിലേക്ക് ഒരു ഇഞ്ച് വളരാൻ സി പി എമ്മിന് ഇവിടെ കഴിഞ്ഞിട്ടില്ല. അവരതിന്റെ ഗുണഭോക്താക്കളായി നിൽക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന കെ കെ ബാലകൃഷ്ണൻ 1965 വിജയിക്കുമ്പോൾ ഈ പറയുന്ന രീതിയിൽ 44% ഭൂരിപക്ഷത്തോടു കൂടി കെ കെ ബാലകൃഷ്ണൻ 1965 കോൺഗ്രസ് ഉണ്ടായ കാലം മുതൽ കോൺഗ്രസ് തുടർച്ചയായിട്ട് വിജയിച്ചു. പിന്നീട് താമി ജയിച്ചു. 96 മാത്രമാണ് ഈ പറയുന്ന നേരിയ വ്യത്യാസത്തിന് ടി എ രാധാകൃഷ്ണനെ പരാജയപ്പെടുത്തിക്കൊണ്ട് കെ രാധാകൃഷ്ണൻ വിജയിക്കുന്നത്. അതിനുശേഷം വ്യക്തിപരമായ മികവിൽ മാത്രമോ അല്ലെങ്കിൽ മറ്റു രീതിയിലോ ജനങ്ങളുടെ തെറ്റിദ്ധാരണ കൊണ്ടോ ആണ് ഈ പറയുന്ന രീതിയിൽ രാധാകൃഷ്ണൻ തുടർച്ചയായിട്ട് വോട്ട് കിട്ടുകയും അങ്ങനെ ചെയ്യുകയും ചെയ്ത പ്രതിഭാസം. അത് ഭാഗ്യത്തിനാണ് പലതവണയും കെ രാധാകൃഷ്ണൻ കടന്നുകൂടിയത്. താങ്കൾ പഞ്ചായത്തുകളുടെ കാര്യം വളരെ വിശദമായി പറഞ്ഞു. എന്നാലും ഇപ്പോ ഇപ്പൊ 3 പഞ്ചായത്തുകളാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രമ്യ ലീഡ് ചെയ്തത്. അതെ അതെ. ഇക്കുറി ഏതൊക്കെ പഞ്ചായത്താണ് നിങ്ങൾ ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുന്നത്? എല്ലാ പഞ്ചായത്തിലും നമ്മൾ ജയിക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, ലീഡ് വരണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, ജനങ്ങൾ ലീഡ് വോട്ട് ചെയ്യുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്, നമുക്ക് അനുകൂലമായ ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എങ്കിലും ഈ പറയുന്ന രീതിയിൽ പലപ്പോഴും പല രാഷ്ട്രീയ കാരണങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ വിശ്വാസങ്ങൾ ഉണ്ടായിരിക്കാം. കാരണം കേരളത്തിന്റെ ഒരു വോട്ടിംഗ് പാറ്റേൺ തന്നെ അറിയാം. ഈ പറയുന്ന രണ്ട് മുന്നണികളും ഏതാണോ ഉള്ളത്, ചില രാഷ്ട്രീയ പാരമ്പര്യങ്ങളുണ്ട് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളുണ്ട്. എങ്കിൽ കൂടിയും ഈ പറയുന്ന രീതിയിൽ ഇടതുപക്ഷത്തുള്ളവർ തന്നെ ഇപ്പൊ തന്നെ അറിയാം, രമ്യദാസിനെ പിന്തുണയ്ക്കുന്നത് പലപ്പോഴും ഇടതുപക്ഷ സംഘടനകളിലുള്ള, പ്രത്യേകിച്ച് സി ഐ ടി യുവിന്റെ ഒക്കെ വളരെ ശക്തമായി പറയുന്ന ഇടതുപക്ഷ സഖാക്കൾ പോലും ഞങ്ങൾ രമ്യദാസിന് വോട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പരസ്യമായിട്ട് രംഗത്ത് വരുന്ന അവസ്ഥയുണ്ട്. അതിന്റെ കാരണം ഇവിടെ ഈ പറയുന്ന ഇടതുപക്ഷത്തിനുണ്ടായ അധപതനമാണ്. ഈ പറയുന്ന കള്ളപ്പണ ഇടപാടുകളാവട്ടെ, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള ജനാധിപത്യപരമായിട്ടുള്ള ബോധ്യങ്ങളില്ലാത്തത് കൊണ്ട്, അതേപോലെ തന്നെ ഈ പറയുന്ന രീതിയിൽ ഇടതുപക്ഷത്തിന് വന്ന അപജയം, അത് ഈ പറയുന്ന ഇടത് സർക്കാരിന്റെ അപജയം കൂടിയാണ്, ഈ പറയുന്ന ഏകാധിപതിയായിട്ടുള്ള മുഖ്യമന്ത്രി, ഇതെല്ലാം ജനങ്ങളെ സംബന്ധിച്ച് ശക്തമായ ഭരണവിരുദ്ധ വികാരം ആൻഡ് സ്ട്രോങ് ആന്റി ഇൻക്യുബൻസി ചേലക്കര പോലെയുള്ള ഗ്രാമീണ മേഖലയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ തവണ കെ രാധാകൃഷ്ണൻ മെഡിക്കൽ കോളേജിൽ വന്നു കഴിഞ്ഞപ്പോൾ എസ് സി വിദ്യാർത്ഥികൾ നേരിട്ട് സമരം ചെയ്യുകയാണ്, ഞങ്ങളുടെ ഗ്രാൻഡ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട്. എന്ത് ഗതികേടാണത്? ഇപ്പൊ ഈ പറയുന്ന ചേലക്കരയിൽ ഏറ്റവും കൂടുതലുള്ളത് എസ് സി പിന്നോക്ക വിഭാഗങ്ങളുടെ വോട്ടുകളാണ്. അവർക്ക് വേണ്ട ഗ്രാൻഡുകൾ പോലും കൃത്യമായി കൊടുക്കാൻ കഴിയാത്ത സർക്കാരാണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സർക്കാരിന് യാതൊരു കാര്യക്ഷമതയില്ല. സിഗ്നിഫിക്കന്റ് ആയിട്ട് ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഉള്ളൊരു മണ്ഡലമാണ് ചേലക്കര. തീർച്ചയായും. എങ്ങനെയായിരിക്കും പ്രത്യേകിച്ച് അടുത്ത കാലത്തുണ്ടായ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ഇടതുപക്ഷത്തിന് ചില കിടതാക്രമണങ്ങളൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ചേലക്കരയിൽ അതൊക്കെ പ്രതിഫലിക്കുമോ? എന്റെ അറിവ് ശരിയാണെങ്കിൽ 30% ന്യൂനപക്ഷങ്ങൾ ഈ മണ്ഡലത്തിലുണ്ട്. തീർച്ചയായിട്ടും ഈ ന്യൂനപക്ഷ നിലപാടുകൾ പല ഘട്ടങ്ങളിലും ന്യൂനപക്ഷങ്ങളെ ഇപ്പൊ അകറ്റിയിരിക്കുകയാണല്ലോ. അതുകൊണ്ടാണ് ന്യൂനപക്ഷങ്ങൾ കഴിഞ്ഞ തവണ എസ് ഡി പി ചില ന്യൂനപക്ഷ സംഘടനകൾ, ഈ പറയുന്ന 80,000-ലധികം വോട്ടുകൾ വന്ന പല സംഘടനകൾ പോലും, ഞങ്ങൾ ഈ പ്രാവശ്യം ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്നില്ല, ഞങ്ങൾ യുവ പ്രദീപിന് വോട്ട് ചെയ്യുന്നില്ല എന്ന രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. അതിൽ ഇന്നലെയാണ് പരസ്യമായിട്ട് വെൽഫെയർ പാർട്ടിയുടെ ഒരു പിന്തുണ ഞങ്ങൾ രമ്യ ഹരിദാസിന് വോട്ട് ചെയ്യുന്നു എന്നുകൊണ്ട് ന്യൂനപക്ഷ ഭാഗത്ത് പ്രതികരിക്കുന്ന പല പാർട്ടികളും, അതുപോലെ തന്നെ കേരള കോൺഗ്രസ് ആണെങ്കിൽ പോലും ഈ പറയുന്ന രീതിയിൽ അവരും ഞങ്ങളോടൊപ്പം ന്യൂനപക്ഷ മാത്രമേ പ്രതിനിധീകരിക്കുന്നു എന്ന് പറയുന്ന പാർട്ടികൾ, അതുപോലെ ന്യൂനപക്ഷ സഭകളാവട്ടെ, ന്യൂനപക്ഷ തല മഹല്ലുകളും അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള വിഭാഗങ്ങൾക്കാവട്ടെ, സർക്കാരിന്റെ ന്യൂനപക്ഷ വിരുദ്ധമായ നിരവധി നിലപാടുകൾ സർക്കാർ ഈ കാലഘട്ടങ്ങളിൽ എടുക്കുകയുണ്ടായി.
പ്രത്യേകിച്ച് ഇടതുപക്ഷം എടുത്തുകൊണ്ടുള്ള പല നിലപാടുകളും ന്യൂനപക്ഷങ്ങളെ യാതൊരു തരത്തിലും സംരക്ഷിക്കുകയോ അല്ലെങ്കിൽ ഈ പറയുന്ന ന്യൂനപക്ഷ അവകാശങ്ങളെ ഹനിക്കുന്ന രീതിയിലുള്ള നിലപാടുകളാണ് പലതവണയും ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഇപ്പൊ തന്നെ മുഖ്യമന്ത്രി തന്നെ ചെയ്ത ന്യൂനപക്ഷ വകുപ്പ് എടുത്തുകൊണ്ട് ആ രീതിയിൽ ഈ പറയുന്ന സംഘടനകൾ ഒഴിവാക്കുക അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുകയാണ് സർക്കാരിന്റെ നിലപാട്. പ്രത്യേകിച്ച് ഈ പറയുന്ന ഇന്ത്യയിൽ വളരെയധികം പാർശ്വവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ ഇന്ത്യയിൽ പറഞ്ഞ അവരെ സംരക്ഷിക്കേണ്ട ബാധ്യതയുള്ള പുരോഗമന ബോധമുണ്ടെന്ന് പറയുന്ന ഈ പറയുന്ന രീതിയിൽ ഇന്ത്യയിൽ തങ്ങൾ ഇടതുപക്ഷമാണ് എന്ന് പറയുന്ന ഒരു സർക്കാരാണ് ന്യൂനപക്ഷ വിരുദ്ധ വേട്ടയ്ക്ക് മുൻകൂട്ടി നൽകുന്നത് എന്നതാണ് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് സർക്കാരിനെ എതിരാക്കുന്ന ഒരു കാലഘട്ടം അതാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്റെ അവസാന ചോദ്യങ്ങളിലേക്ക് ഞാൻ കിടക്കുകയാണ്. ഇത് എന്റെ പ്രേക്ഷകർക്ക് വേണ്ടി വളരെയധികം കാർഷിക മേഖലയ്ക്ക് വളരെയധികം മുൻതൂക്കം കൊള്ളുന്ന ഇത്രയും സാമ്പത്തികമായി കേരളം വികസിക്കാൻ കാരണം ഇത്തരത്തിലുണ്ടായ കുടിയേറ്റങ്ങളാണ് ചേലക്കരയുടെ ചിത്രം തന്നെ മാറ്റിമറിച്ചത്. ഈ രീതിയിൽ സാമ്പത്തിക ഉന്നമനത്തിനൊക്കെ കാരണമായത് കോൺഗ്രസ് കൈക്കൊണ്ട കൃത്യമായ സാമൂഹ്യ ചിന്താഗതി അല്ലെങ്കിൽ പുരോഗമനപരമായ നിലപാടുകൾ കൊണ്ടാണ് ഞങ്ങളെ പോലെയുള്ള വിഭാഗങ്ങൾക്ക് ഇവിടെ ഉയർന്നു വരാൻ കഴിഞ്ഞത്. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി ചേലക്കരയിലെ ലോവർ സമൂഹത്തിൽ പ്രത്യേകിച്ച് പിന്നോക്ക വിഭാഗങ്ങൾക്ക് വലിയ രീതിയിൽ സാമൂഹികപരമായിട്ട് അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ വിഭാഗങ്ങളുണ്ട്. എനിക്ക് പല കുടിയേറ്റക്കാരും തീർച്ചയായിട്ടും തമിഴ്നാട്ടിൽ നിന്ന് വരെ തമിഴ്നാട്ടിൽ നിന്ന് പറയുമ്പോൾ തിരുവല്ലാമല പഞ്ചായത്തിൽ മാത്രമാണ് അങ്ങനെ ഒരു വലിയൊരു ഡൈവേഴ്സിറ്റി ഉള്ളത്. തിരുവല്ലാമല പറയുന്നത് ഒരു മിനി സൗത്ത് ഇന്ത്യയാണ്. അതായത് പ്രത്യേകിച്ച് കന്നഡ കർണാടകയിൽ നിന്നുള്ള ദേവാംഗന ചെട്ടിയാർ വിഭാഗങ്ങൾ, അതുപോലെ തന്നെ തെലുങ്ക് ചെട്ടിയാർ വിഭാഗങ്ങൾ, അതേപോലെ തന്നെ തമിഴ്നാട്ടിൽ അങ്ങനെ എല്ലാ വിഭാഗങ്ങളും. മായന്നൂർ അത് കേന്ദ്ര സർക്കാരിന്റെ ഒരു സ്ഥാപനം എന്നുള്ളൊരു നിലയിലാണ്. പക്ഷേ ഇത്തരത്തിലുള്ള കമ്മ്യൂണിറ്റികൾ വളരെ ഡൈവേഴ്സിഫൈഡ് ആയിട്ട് താമസിക്കുന്ന ചേലക്കരയിൽ പൊതുവെ ഒരു വൈവിധ്യങ്ങളുടെ ചേലക്കരയാണ്. ചേലക്കരയുടെ അതീത സ്വപ്നങ്ങളിലേക്ക് ടി പി നോമൽകുമാറിനെ പോലുള്ള എഴുത്തുകാരത് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ചേലക്കര ഒരു മതോദയ ഗാഥ പോലെയുള്ള അദ്ദേഹത്തിന്റെ കഥകളിൽ അത് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ഒരേ സമയം തന്നെ വൈകുന്നേരം ഞങ്ങളുടെ പള്ളിയിലേക്ക് വരുന്ന പെരുന്നാളുകളും നാണ്ടു നേർച്ചകളും വേലകളും എല്ലാം ചേരുന്ന ഒരു വൈവിധ്യങ്ങളുടെ സംസ്കാരമാണ് ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന ഒരു മിനി ഇന്ത്യയുടെ ഒരു പതിപ്പ് കൂടിയാണ് ചേലക്കരയുള്ളത്. ഞങ്ങളൊക്കെ അത്തരത്തിലുള്ള സെക്യുലറിസത്തിന്റെ മണ്ണിൽ വളർന്നവരാണ്. ഞങ്ങൾക്കെല്ലാം ഇവിടെയുള്ള എല്ലാ ജനവിഭാഗങ്ങളെയും മനസ്സിലാക്കുന്ന എല്ലാത്തിനെയും ഇൻക്ലൂസീവായി ഉൾക്കൊള്ളുന്ന ആ കോൺഗ്രസിന്റെ സംസ്കാരമാണ് ചേലക്കരയുടെ ജനാധിപത്യ മനസ്സ് കോൺഗ്രസിനൊപ്പമാണ് എക്കാലവും എന്ന് വിശ്വസിക്കുന്ന അത്തരത്തിലുള്ള ആ ജനാധിപത്യ സംസ്കാരം, ബഹുസ്വരതയുടെ സംസ്കാരം, ആ ബഹുസ്വരതയുടെ ഗ്രാമമാണ് ചേലക്കര എന്ന് പറയുന്നത്. അതൊരിക്കലും ഈ പറയുന്ന രീതിയിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഈ പറയുന്ന ഒരാളും ഫിൽട്ടർ ചെയ്ത് വരുത്തതോ ഇതല്ല. അത് തനിയെ രൂപപ്പെട്ടു വന്നതായിട്ടുള്ള ആ തനത് ഗ്രാമീണതയുടെ ഒരു സംസ്കാരമാണ്. ആ സംസ്കാരത്തിന് കൃത്യമായിട്ടുള്ള രീതിയിൽ ഈടുവെപ്പുകളുണ്ട്. ആ ബഹുസ്വരത എന്നും കോൺഗ്രസിനോടൊപ്പമാണ് നിന്നിട്ടുള്ളത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. രമ്യ ഹരിദാസ് എന്ന സ്ഥാനാർത്ഥിയെ നിങ്ങൾ കാണുന്നു? രമ്യ ഹരിദാസിനെ സംബന്ധിച്ചിടത്തോളം രമ്യ ഹരിദാസ് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ മത്സരിക്കുമ്പോൾ വളരെ ശക്തമായിട്ടുള്ള ജനപ്രതിനിധി 150,000+ വോട്ട് ലോക്സഭയിലേക്ക് പോൾ ചെയ്ത എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലെ തന്നെ ഒരു ദളിത് അല്ലെങ്കിൽ പിന്നോക്കം വന്ന ഒരു കാൻഡിഡേറ്റ് രമ്യ ഹരിദാസ് ആയിരിക്കാം. അങ്ങനെ ഒരു ഇത് വെച്ച് നോക്കും. എനിക്ക് തോന്നുന്നു മഹാരാഷ്ട്രയിലെ ഇവർ അതായത് അവിടുത്തെ സിപിഎമ്മിനെ പോലും ഞെട്ടിച്ച എത്രയും ഒരു ദളിത് വനിത ഇന്ത്യൻ പാർലമെന്റിലേക്ക് അയക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കഴിഞ്ഞത് രമ്യ ഹരിദാസിലൂടെയാണ്. ആ രമ്യ ഹരിദാസ് ഈ പറയുന്ന രീതിയിൽ വളരെയധികം 32 വയസ്സുള്ള ഒരു യുവതിയാണ്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന ദേശീയ തലത്തിലുള്ള പ്രസ്ഥാനങ്ങളുടെയൊക്കെ ഭാഗമായി പ്രവർത്തിച്ചു കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് രമ്യ ഹരിദാസ്. തീർച്ചയായും പിന്നെ കുന്ദമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായും ഒരേ സമയം തോല പഞ്ചായത്ത് തലത്തിലും ദേശീയ തലത്തിലുമൊക്കെ പ്രവർത്തിച്ച് അനുഭവ പാഠവും പരിചയമുള്ള വ്യക്തിയായിരുന്നു അവര്. അവരെ ഈ പറയുന്ന കുന്ദമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് ഇരിക്കുന്ന പ്രസിഡന്റ് ആയിരുന്ന സമയത്താണ് അവരെ ലോക്സഭയിലേക്ക് ഇവിടെ കൊണ്ടുവരുന്നത്. കൃത്യമായ പ്രചാരണവും സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരവും എല്ലാം കൃത്യമായി വോട്ടാക്കി മാറ്റാൻ രമ്യക്ക് സാധിച്ചു. പക്ഷെ രണ്ടാം ഘട്ടത്തിൽ കടുത്ത മത്സരം നേരിടേണ്ടി വന്നപ്പോൾ സാങ്കേതികമായി രമ്യ പരാജയപ്പെട്ടു എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ ഇങ്ങനെ ഒരു സാങ്കേതികമായ പരാജയം പോലും ഇല്ലാതെ ചേലക്കര രമ്യക്ക് മികച്ച ഭൂരിപക്ഷം നൽകും. പ്രത്യേകിച്ച് വിജയിക്കുമെന്ന് ഉറപ്പുണ്ട്. രണ്ടാമത്തെ കാര്യം രമ്യ പ്രതിനിധാനം ചെയ്യുന്ന രമ്യ ഹരിദാസ് പ്രതിനിധാനം ചെയ്യുന്ന ആ ഒരു വിഭാഗം അല്ലെങ്കിൽ ഈ പറയുന്ന അവസ്ഥിതനായിട്ടുള്ള അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗത്തിന്റെ വികാരങ്ങളെ മനസ്സിലാക്കുകയും ഇപ്പൊ രമ്യ ഹരിദാസിന്റെ പാട്ടുകളാവട്ടെ രമ്യ ഹരിദാസിന്റെ വാക്കുകളാവട്ടെ അതെല്ലാം മനുഷ്യ മാനവികതയുള്ള അതേപോലെ തന്നെ ഈ പറയുന്ന അധസ്ഥിതനെ ചേർത്ത് നിർത്തുന്ന അത് ഈ പറയുന്ന സംസ്കാരമുള്ള ഒരാളുടെ അല്ലെങ്കിൽ ഈ പറയുന്ന അവരെ മനസ്സിലാക്കുന്ന അവരെ ഉൾക്കൊള്ളുന്ന ആ ഒരു സംസ്കാരത്തിന് ഉടമയാണ് രമ്യ ഹരിദാസ്. അത്തരത്തിലുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ സാധാരണക്കാരന് ഇവിടുത്തെ പാവപ്പെട്ടവന് അവന്റെ പ്രതിനിധിയായിട്ട് കേരള നിയമസഭയിൽ രമ്യ ഹരിദാസ് നവംബർ 23 ജയിച്ചിരിക്കും എന്നാണ് ഞങ്ങൾക്ക് പറയുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ 2019 തെരഞ്ഞെടുപ്പ് കാലത്ത് സിപിഎമ്മിന്റെ ഇപ്പോൾ പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള നേതാവടക്കം വളരെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന അതായത് ഒരു സാമൂഹ്യമായ ഉന്നതിയിൽ വരുന്ന വളരെ പിന്നോക്ക വിഭാഗത്തിൽ നിന്ന് വന്ന ഒരു വനിതയെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇവരോടൊക്കെ സിപിഎമ്മിന് എല്ലാ കാലത്തും അസഹിഷ്ണുത ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് പണ്ട് മന്ത്രി എം എ കുട്ടപ്പനെ വേറൊരു വാക്ക് പറഞ്ഞൊരു നേതാവ് സിപിഎമ്മിലുണ്ട്.
ഇതിന്റെ ഒരുപാട് ചരിത്രം കോൺഗ്രസിന് പറയാനുണ്ട്. പ്രത്യേകിച്ച് സി പി എം പിന്നോക്ക വിഭാഗം. തീർച്ചയായിട്ടും ആ വാക്ക് ഞാൻ പറയുന്നില്ല. അതുപോലും ദളിത് വിരുദ്ധമാണ്, അതുപോലും ജനാധിപത്യ വിരുദ്ധമാണ്, ഇടതുപക്ഷം ജനാധിപത്യ വിരുദ്ധമാണ്, ഇടതുപക്ഷം അമാനവികമാണ്. അത്തരത്തിലുള്ള അമാനവികമായ ഇടതുപക്ഷത്തിൽ നിന്ന് വരുന്ന വാക്കുകളെ പുല്ലുവില മാത്രമാണ് ഇവിടെ കോൺഗ്രസ് നൽകുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് അസൂയയിൽ നിന്ന്, കട്ടയായിട്ടുള്ള ജലസിയിൽ നിന്ന് അങ്ങനെ ഉയർന്നു വരുന്നവന്റെ നേർക്ക് ഈ പറയുന്ന രീതിയിൽ അവന് അധസ്ഥിതനായിട്ട് ഉയർന്നു വരുന്ന തമ്പ്രാനുണ്ടാവുന്ന ഒരു കോപമുണ്ട്. അത് ഇ എം എസിനും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അയ്യങ്കാളിയെ പറ്റി അയാൾ അങ്ങനെ പറഞ്ഞത്. അയ്യങ്കാളിയെ മാറ്റി നിർത്തുന്നത് പോലും ആ ഇടതുപക്ഷത്തിന്റെ അജണ്ടയുടെ ഭാഗമാണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. വയനാട്ടിൽ ഏകപക്ഷീയ മത്സരമാണ്, പാലക്കാട് വ്യക്തമായും മുൻതൂക്കം യു ഡി എഫിനുണ്ട്. ചേലക്കരയാണ് മത്സരം, ചേലക്കരയാണ് വിജയിക്കുന്നത്. ചേലക്കരയുടെ വിജയം സംസ്ഥാന സർക്കാരിന് നൽകുന്ന വലിയൊരു അടി തന്നെയായിരിക്കും. ചേലക്കരയിൽ രമ്യ ഹരിദാസ് ശക്തമായ ഒരു വിജയം നേടുകയാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വസിക്കുന്ന പക്ഷം അത് വരുന്ന ആളുകളിൽ സംസ്ഥാന അടക്കി ഭരിച്ചിരുന്നു എന്ന് അവകാശപ്പെടുന്ന ഇടതുപക്ഷത്തിന് അതിൽ ഏറ്റവും വലുത് തലയിൽ തന്നെ കൊടുക്കാവുന്ന ഒരു അടി തന്നെയായിരിക്കും. തലയിൽ കൊടുക്കാവുന്ന അടി എന്ന് പറയുന്നത് പിണറായി വിജയന്റെ ധാർഷ്ട്യത്തിനെതിരായി സ്വേച്ഛാധികാരിയുടെ ഭരണത്തിനെതിരായിട്ടുള്ള ഒരു മുന്നേറ്റമായിരിക്കും അവിടെ ഉണ്ടാവുക എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. അതായത് ജനങ്ങളെ, സർക്കാരിനെയൊക്കെ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കിയിട്ട് ജനങ്ങളെ തീരാ ദുരിതത്തിലാക്കി യുവാക്കളെ നാടുപിടിപ്പിക്കുന്ന ഒരു സർക്കാർ ഈ കേരളം ഭരിച്ചിട്ടില്ല. ഇത്രയധികം ജനാധിപത്യ വിരുദ്ധമായ ഒരു സർക്കാരിനെ കേരളം കണ്ടിട്ടില്ല. രണ്ടാം പിണറായി സർക്കാർ എന്ന് പറയുന്നത് വളരെ സ്വേച്ഛാധിപത്യപരമായ സച്ചിൻ നാസിസ്റ്റ് എന്ന് പറയാവുന്ന ഒരു മുഖ്യമന്ത്രിയും അയാളുടെ ഗുണ്ട പട്ടാളവും മാത്രമാണ്. വോട്ടെണ്ണുന്ന ദിവസം ആഘോഷങ്ങൾക്ക് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്കൾക്ക് ഉറച്ച പ്രതീക്ഷ തന്നെയല്ലേ? തീർച്ചയായിട്ടും ഞങ്ങൾ 100% കോൺഫിഡൻസിലാണ്, പ്രതീക്ഷയിലാണ്, ജനങ്ങളിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇത്രയും തിരക്കിനിടയിൽ ജിഫിൻ ജോർജ് എനിക്ക് വേണ്ടി കുറച്ച് സമയം ചെലവഴിച്ചതിന് ഒരുപാട് നന്ദി. എന്റെ പേരിലും എന്റെ ചാനലിന്റെ പേരിലും താങ്ക് യു.